ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ബനാന പാൻകേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ട് പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെയാണ് ചേർക്കേണ്ടത്. പഴം ചേർത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു അര കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതൊരു ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർക്കേണ്ടത്. ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആണ് ചേർക്കേണ്ടത്. ഓയിൽ ചേർത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ഇതേപോലെ നല്ലോണം അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഒരു ബാറ്റർ ഇതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണിത്. ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒരു കയ്യിലെടുത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. കാരണം ഈ ഒരു കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ബാറ്റർ പാനിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് 1 കയ്യിൽ വേണ്ട അതിൻ്റെ പകുതി, കാരണം ഞാൻ എടുത്തത് ഒരു വലിയ കയ്യിലാണ്. നിങ്ങളൊരു ചെറിയ കയ്യിലെടുക്കുന്നെങ്കിൽ അത് ഫുള്ളായിട്ട് ഒരു ഇങ്ങനെ ബാറ്റർ ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിയ കയ്യിലെടുക്കുന്നതിനെ കൊണ്ട് ഞാൻ അതിൻ്റെ ഹാഫാണ് ചേർത്തിട്ടുള്ളത്. അതായത് ഇതേപോലെ ഒരു സ്മോൾ ദോശയായിട്ടും. ഇനി നമുക്ക് ഇതായത് ഇതേപോലെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. കൊണ്ട് അടിഭാഗം നല്ലോണം ബ്രൗൺ കളറായിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഈ ഒരു പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇതേപോലെ നമുക്ക് ബാക്കി പാൻകേക്ക്സും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ പാൻകേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ വീഡിയോ കുറച്ച് ബ്ലറായി പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ക്ഷമിക്കാം. അപ്പോൾ ഇതാ ഈ ഒരു അടിപൊളി റെസിപ്പി. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റിൽ മറക്കാതെ രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോ കാണുന്നത് വരെ ബൈ.